ഹായ് എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും നാത്തുൻസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇദ്ദേഹം നോക്കിയേ ഒരു വലിയ ഭീമൻ തലയായിട്ടാണ്. അപ്പോൾ ഇവൻ്റെ ഉടലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏകദേശം 100 കിലോ വലുപ്പമുള്ള ഒരു മീനിൻ്റെ തലയാണിത്. 10 കിലോളം ഉണ്ട് ഇത്. അപ്പം ഞാനിന്ന് ഇത് ഒരു ഷാപ്പ് കറി വെക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇവനെ ഒന്ന് വെട്ടിക്കെന്നിച്ച് ഇതിൻ്റെ അകത്ത പൂവും അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ വലിയ തലയായതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെളിയിൽ നിന്ന് ചെയ്യാഞ്ഞത്. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പത്ത് കിലോ തലയുണ്ടെങ്കിൽ ആ മീനിൻ്റെ വലിപ്പം എന്ത് വലിക്കും അല്ലേ? ഓ നമുക്ക് ആദ്യം ഇതിൻ്റെ പൂവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, വിളിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ മീനിന്റെ അകത്ത പൂവെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പിലേക്ക് പോകാം. അപ്പം നമുക്കിനി അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നന്നായി അത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുഴുവനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഒരു ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വാടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി നന്നായി ഒന്ന് വാടാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഉള്ളി വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി കഷ്ണവും, ഞാനത് മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. കാര്യം നന്നായി ഒന്ന് മിക്സായി വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാന്നുള്ളതാണ്. അപ്പം അത് നന്നായി ഒന്ന് വാടട്ടെ. മുഴുവനായിട്ട് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് അരച്ചെടുക്കാം. ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി വാടി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന ഒരു തക്കാളി കഷ്ണം കൂടി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കൂടുന്ന വാടി വരുമ്പോഴത്തേക്കും നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായ പൊടികൾ വറുത്തെടുക്കാം. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്കൊന്ന് പൊടികളൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് പാനൊരെണ്ണം വെച്ച് കൊടുക്കാം. എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിലേക്ക് കാശ്മീരി ചില്ലി, അല്പം മല്ലിപ്പൊടി, ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അല്പം പെരിഞ്ചീരകം, ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരു 2-3 കുരുമുളക്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം തീ ഒന്ന് കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പൊടികളും മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഈ പൊടിയും അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളി ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളി ഇഞ്ചിയും എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ അരയ്ക്കാൻ പോകുന്നതിന് മുന്നേ 2-3 കുടംപുളി എടുക്കുക. അതിൽ അല്പം വെള്ളം ഒഴിച്ച് വെക്കാം. അതൊന്ന് കുതിർന്ന് ആ പുളിയൊന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് താളിക്കാനായിട്ട് അല്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ അരപ്പ് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് നേരെ കറി വെക്കുന്നതിലേക്ക് പോകാം.
അടുപ്പ് കത്തിച്ച് നമുക്കൊരു പാത്രം നമുക്ക് അതിനായിട്ട് വെക്കാം. പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരപ്പ് കലക്കി വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചെ കുറച്ചായിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മളൊന്നിലും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ ആദ്യം. അപ്പോൾ നമ്മുടെ തലയ്ക്കായിട്ടുള്ള നല്ല അടിപൊളി ഗ്രേവി റെഡിയായി കിടക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തലയിൽ കൂടെ ഒന്ന് ഇറക്കി വെക്കാം. നന്നായി വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ തലയിനകത്തോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരാറ്റം പണി കിട്ടിയിട്ടുള്ള ഇരിപ്പാണ് എൻ്റെ തല. വെച്ച പാത്രത്തിൽ ഇറങ്ങുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? തല വെളിയിലിട്ട് ഇതാക്കാൻ പറ്റുമോ? ആ കറിയിലോട്ടോ ആരപ്പിലോട്ടോ ആ പാത്രത്തിലോട്ട് ഇറങ്ങുന്നില്ല. പാത്രത്തേക്കാളും വലിയ തലയായിരുന്നത്. അത് ഞാൻ ഒന്നും നോക്കാതെയാണ് ബിരിയാണി പൊട്ടെടുത്ത് മീൻകറി വെക്കാനായിട്ട് വെച്ചത്. അപ്പോൾ ആ പണി കിട്ടിയ കാരണം അടുത്ത പാത്രം കഴുകി തേച്ച് വൃത്തിയാക്കിയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ തലയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്മാതിരി തലയാണ്. അപ്പോൾ അത് തിന്നുമ്പോഴുള്ള ആ ഒരു രുചി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പാത്രം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അതിനകത്തോട്ട് തല ഇറങ്ങത്തില്ല. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമ്മുടെ അരപ്പെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ അതെ ഇതേ പറ്റത്തുള്ളു. കാര്യം ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കി. അപ്പോൾ ഇവൻ തല ഇതിൻ്റെ പൊക്കത്ത് ഇതിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ ഇറക്കി വെക്കാൻ പറ്റിയില്ല. തല അങ്ങനെ വെളിയിലിട്ട് തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ അതുകൊണ്ട് പാത്രം മാറ്റി. ഇനി എന്തായാലും നമുക്ക് ഈ അരപ്പൊന്ന് മാറ്റി നമ്മുടെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പുപൊടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു വല്ലാത്ത ആറ്റം പണിയായിപ്പോയി. നമ്മുടെ തല കൂടി ഒന്ന് ഇറക്കി വെക്കാം. ദേ ഇതായിരുന്നു. അപ്പോൾ ഈ പാത്രം പറ്റും. ഇതേ പറ്റൂ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇത് ഇറക്കി വെക്കുകയാണ്. ഒരു വശം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ അതെ നമ്മുടെ മീനൊന്ന് ആവി കൊണ്ടങ്ങ് താന്നിട്ടുണ്ട്. എന്താ കാര്യം, അത്ര അരപ്പെടുത്താൽ നമുക്കത് വേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുത്താൽ മതി. തലയാണ്, അകത്തൊന്നും വലിയ ഇതൊന്നും ഇല്ല. പെട്ടെന്ന് നന്നായിട്ട് വേകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു മറിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ച് കൊടുക്കാം. കാര്യമല്ലേ നമുക്ക് ഈ ഗ്രേവി വെറുതെ വേസ്റ്റായി പോവും. ഇത് തന്നെ ഒരാഴ്ച കഴിക്കാനുള്ള ഗ്രേവി ഉണ്ടെന്ന് തോന്നും. അമ്മാതിരി ഗ്രേവിയാണ്. അങ്ങനെ ആന തല വാങ്ങിച്ചാൽ അങ്ങനെയല്ലേ സംഭവിക്കത്തുള്ളു. ചെറിയ തല വാങ്ങിക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് അത് വേണ്ട. ടേസ്റ്റ് വലിയ തലയല്ലേ. അപ്പോൾ വലിയ തല തന്നെ വേണമെന്ന് പറഞ്ഞു. ഈ വലിയ തല ഇപ്പോൾ ആ പാത്രത്തിൽ. അപ്പോൾ നമ്മുടെ തല ഏകദേശം നന്നായിട്ട് വെന്തതായി കിടക്കുകയാണ്. ഇത് ഇപ്പോൾ ഒടിഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്കിനി ഒന്ന് കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത്
വെന്ത് പൊടിഞ്ഞ് കലങ്ങി കിടക്ക. അപ്പൊ നമ്മുടെ തല നന്ന്, അപ്പൊ നമ്മുടെ ഭീമൻ തല തിന്നാനായിട്ടുള്ള ക്ഷമയും കാത്തിരിപ്പുമാണ്. എന്തായാലും കൊള്ളാം, ആവിയടിച്ചപ്പോൾ തന്നെ അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്താ, മാംസമൊക്കെ നന്നായി ഇളകി കിടക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി എന്നാലും ആ അരപ്പി കിടന്ന് വേഗട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും ഇത് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെച്ച് വെച്ചിട്ട് അത് ആ നല്ല സ്മെല്ല്, ആ വെച്ച് വെച്ചിട്ട് നമുക്ക് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ഒന്ന് തല ആ അരപ്പിൽ നന്നായി മുക്കി ഇടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് വീഡിയോ പിടിക്കാനുള്ളതുകൊണ്ട് എടുത്ത് തിന്നല്ലേ വിടുത്തത്. അത് മാത്രമല്ല, ക്ഷമയില്ല. ചെറിയ തല വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ചെറിയ തല വാങ്ങിക്കാൻ പോയിട്ട് വേണ്ട വലുത് വേണമെന്ന് പറഞ്ഞ കാര്യം, വലുതിന് അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു 100 കിലോ മീൻ്റെ തലേന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് 1.5 ഭീമൻ തലയായിരുന്നു. അപ്പോൾ പാത്രത്തിൽ കിടക്കാതെ വന്നപ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അതിൻ്റെ വലിപ്പം. നന്നായിട്ട് അരപ്പിക്കിടന്ന് തിളക്കുക, എനിക്ക് സ്മെല്ല് സഹിക്കാൻ വയ്യ. അപ്പം നമ്മുടെ തലക്കറി നന്നായിട്ട് വെന്ത് നല്ല പൊടിഞ്ഞ് കേട്ടാ, ആ മുഴുവനത്തിൽ ഒന്നും കിട്ടുന്നില്ല, മൊത്തം നന്നായിട്ട് പൊടിഞ്ഞല്ല, നല്ല പരുവത്തിൽ കിടക്കുക എന്തായാലും. അപ്പം നമുക്കൊന്ന് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മൊത്തം പുകയായിരുന്നു കാര്യം, വലിയ പാത്രവും അമ്മാതിരി തിളക്കലും ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത പുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ പൊടിഞ്ഞ് കിടക്കുകയാണല്ല. അത് നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടി ഒന്ന് തിരിച്ചും മറിച്ചും കൊടുത്തപ്പോഴത്തേക്കും സംഭവം കിടന്ന് പൊടിഞ്ഞ്. എന്തായാലും ഒരു പാത്രത്തിലേക്ക് എന്തായാലും മാറ്റാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ തലയുടെ മെയിൻ ഭാഗം, പക്ഷേ പൊടിഞ്ഞു പോയി കേട്ടോ. എൻ്റെ കൈ കഴുക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി പീസും കൂടെ കോരി എടുക്കണ്ടേ. സത്യം പറഞ്ഞാൽ വലിയ തലയായത് ഇതുകൊണ്ട് അതിൻ്റെ ആ ചെകിള ഭാഗമൊക്കെയാണ്. നല്ല നെയ്യുള്ള പീസുകളൊക്കെ കിട്ടും, എപ്പോഴും തിന്നാണേ വലിയ തല തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു തല പുറത്തു പോയി ഇടുന്നതിൽ ചപ്പീനൊക്കെ കഴിക്കണമെങ്കിൽ ഏകദേശം ഒരു 12,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അല്ലേ. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യാനുസാണ്. ഇത് എത്ര പേരിരുന്ന് തിന്നാൽ, എത്ര പേരിരുന്ന് പിടിക്കണമെന്ന് അറിയാമോ, ഇതൊന്ന് തീരണം. അപ്പോൾ നമ്മുടെ ഭീമൻ തല റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ മീനിൻ്റെ തല കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചൂടിനെടുക്കുന്നൊരു സാധനം എന്താണെന്ന് അറിയാം. അതെ, കണ്ണ്. ഏറ്റവും ടേസ്റ്റുള്ള ചൂടുകൊണ്ട് ഒരു രക്ഷയില്ല, പക്ഷെ എന്നാലും വിടത്തില്ല. കാര്യം ഇത് വീഡിയോ കഴിഞ്ഞാലേ ആ കണ്ണുപാകം കിട്ടത്തില്ല, അതാണ് എല്ലാവരും നോട്ടിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുണ്ട്, അതായത് നല്ല നെയ്യുള്ള പീസ്. ഇത് നമ്മളെ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഈ വലിയ തല തിന്നുമ്പോ. ഒന്ന് തിന്ന് രുചി പിടിച്ച കാരണം പിന്നെയും പിന്നെ അത് തിന്നണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിരുന്നു. ഞങ്ങൾ ഒന്ന് വയറിലാക്കിയ ഞങ്ങളുടെ തലക്കറിയാണ്. അപ്പം ഇത്തവണ ഒന്നുകൂടി ചെയ്യണമെന്നൊരാഗ്രഹമായിരുന്നു, അപ്പോൾ തിന്നുകയും ചെയ്യാമല്ലോ. അപ്പോൾ നാഥൻസ് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മടി കൂടാതെ ലൈക്കൊന്ന് അമർത്തിയേക്കുക. അതുപോലെ തന്നെ പുതുതായി കാണുന്ന എല്ലാ കുട്ടികളും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക, അതിലോളുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ മറക്കണ്ട, പുതിയ നല്ല കിക്കാച്ച് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.